ഒരു ഭാഗ്യം മണപ്പിച്ച ഒരു മൂന്ന് നാല് മാസമൊക്കെ ആയിരുന്നു തയ്യാറ്. നാല് മാസമായിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് തുടച്ച് കളയാം. ഇവിടെ ചില പൊരിപ്പലോ എന്തെങ്കിലുമൊക്കെ ചെളിയൊക്കെ എന്തെങ്കിലും വണ്ടിനത് വണ്ടി പിടിക്കില്ല. ചെറുതായിട്ട് തുടച്ചിട്ട് നോക്കിയോ. തൊലിപ്പുറമെ ഒന്ന് കണ്ടിച്ചു, പിന്നെ താഴത്തേട്ട് ഒന്ന് കണ്ടിച്ചു, അവിടെ നിർത്തിയിട്ട് വന്നു. പിന്നെ ഇത് നല്ല കായ്ഫലം ഉള്ള പ്ലാവിൻ്റെ കമ്പ്, ബഡ് കമ്പ്. നല്ല നമുക്ക് ഏത് പ്ലാവിൻ്റെ ചക്കയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാവിൻ്റെ കമ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വട്ടി പിടിപ്പിച്ച അതേ പ്ലാവിൻ്റെ തന്നെ ചക്ക ഉണ്ടാകും. ഈ കമ്പ് ഇളങ്കമ്പ് മുറിച്ചെടുത്താൽ വെട്ടി നിർത്തിയിട്ട് ഇതട്ടം ബഡ്. ഈ ബഡ് എടുക്കുമ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിലൊന്ന് നോക്കണം. ഇവിടെ ആയിട്ടൊരു ദ്വാരം ഉണ്ടെങ്കിൽ അതിൽ ബഡ് ഇല്ല എന്നുള്ളതാണ്. ബഡ് നമ്മുടെ എടുത്ത കമ്പിയിൽ പോയിട്ട് ഇപ്പോൾ ദ്വാരം ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലും ബഡ് ഉണ്ട്. ഉള്ളി പിടിക്കാൻ രണ്ട് കൈ കണ്ട് ഇങ്ങനെ പിടിച്ചു. തൊലി മാത്രം അങ്ങ് കളയും. അത് എവിടെ നിന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇച്ചിരി പൊക്കി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ചെയ്യാം വേണ്ടിയാണ് പൊക്കി ചെയ്യുന്നത്. അതെ, വെച്ചു കൊടുത്തു. തൊലി എടുത്ത് തൊലി കളഞ്ഞു, നമ്മൾ എടുത്ത തൊലി കളഞ്ഞു. ബഡ്ഡെടുത്ത് വെച്ച് കൊടുത്ത് ചേർത്ത് ഒതുക്കി ടൈറ്റ് ചെയ്ത് ഞാനും മുറങ്ങാതെ വന്നുകഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒരു 20-15 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കെട്ടിയതുപോലെ തന്നെ ഈ ഭാഗം എങ്ങനെയൊന്ന് ചെത്തി കത്തിയും കൊണ്ട് തന്നെ ഇങ്ങനെ ചെത്തിയിട്ട് മറ്റേതൊന്നും കൊള്ളണ്ടെങ്കിൽ ചെത്തിയിട്ട് അഴിച്ചു കളയണം. അഴിച്ചു കളയുമ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത് ബഡ്ഡില്ലേ ആ ബട്ട് പച്ച കളറായിട്ട് ഇരിക്കുവാണെങ്കിൽ ഈ ഭാഗം അങ്ങനെ കണ്ടിച്ച് കളയും. നമ്മൾ വെച്ച് കൊടുത്ത ഭാഗം പച്ച കളറായിട്ട് ഇരിക്കുവാണെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ കണ്ടിച്ച് കളയും. മൊത്തം കണ്ടിച്ച് കളയും. അതിൻ്റെ ഇത് ചേമ്പറിലോ അല്ലെങ്കിൽ പോളി ഹൗസിലോ ഒക്കെ വെച്ചിട്ട് നല്ല വെയിലാണെങ്കിൽ 3 നനച്ച് കൊടുക്കണം, അല്ലെങ്കിൽ രാവിലെ വൈകുന്നേരം 2 നനച്ച് കൊടുക്കണം. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 10-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ചെറിയ മുളക് ചെറിയ മട്ടി അത് മുളച്ച് വന്നാൽ ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് നല്ലൊരു പ്ലാവിൻ്റെ തയ്യാവും. നമ്മൾ പറഞ്ഞു.